ട്രാവൽ ഫോട്ടോഗ്രാഫിയുടെ അടുത്ത അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ ആണ്. ഞാൻ ആദ്യത്തേലൊരു ഓവർവ്യൂ എന്നുള്ള രീതിയിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ 2100 കിലോമീറ്ററോളായി. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നിയിട്ടുള്ള ജാവ 42 ഒരു റിവ്യൂ ആണ് വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. നല്ല പനിയും കോഹും കോൾഡും ഒക്കെ ഉണ്ട്, അതിനിടയിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് ചിലപ്പോൾ കുറച്ച് ക്ലിയർ അല്ലാതിരിക്കും, അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. വളരെ ഞാൻ നേരത്തെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞതുപോലെ വളരെ സ്മൂത്തായിട്ടും നല്ല ലീനിയറായിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ് ജാവയുടെ ഗിയർ ബോക്സ് വരുന്നത്. അത് ഇത്തിരി വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ 5 ഗിയറും നല്ല ഒരു ലീനിയറായിട്ടുള്ള പവർ ഡെലിവറി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പവർ ഡെലിവറി തരുന്ന 5 ഗിയറും. 6th ഗിയർ കുറച്ച് ലാഗിയാണ്. അപ്പോൾ 5 ഗിയർ നല്ല പവർ ഡെലിവറി തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സ് വെഹിക്കിളിൻ്റെ അത്രയ്ക്കൊന്നും പവറില്ല, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ പെർഫോമൻസ് ബൈക്ക് എന്നുള്ള രീതിയിലത്തെ പവറൊന്നും ആ ആദ്യത്തെ 5 ഗിയർ നമുക്ക് തരില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ക്രൂയിസർ എന്നുള്ള രീതിയിൽ നോക്കുമ്പം അതിൻ്റെ ഗിയർ ബോക്സ് ഒരു നല്ല വൃത്തിയായിട്ട് ജാവ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റേഡിയേറ്ററിനെ പറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇതിൽ പറയുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല വണ്ടിക്ക്, വളരെ സുഖമാണ്. നമുക്കിത്തിരി ഒരു 100 കിലോമീറ്ററൊക്കെ ഞാൻ ഇതുവരെ ഇപ്പോൾ ലോങ് ഓട്ടി നോക്കിയിട്ടുള്ളൂ. അപ്പോൾ 100 കിലോമീറ്ററിലൊന്നും വണ്ടി ഹീറ്റിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന തന്നെയില്ല. അപ്പോൾ കുറേ ദൂരം ഓടിക്കഴിഞ്ഞ് വന്ന് നിൽക്കുമ്പോൾ ചെറുതായിട്ടൊരു ചൂട് കാലിലേക്ക് അടിക്കുന്നുണ്ട് എന്നല്ലാതെ വേറെ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ജാവയ്ക്കില്ല. പിന്നെ അടുത്തത് ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ നല്ല രസമുള്ളൊരു സസ്പെൻഷനാണ്. ഫ്രണ്ടിലത്തെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സോഫ്റ്റർസ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഹാൻഡ്ലിങ് ഈ സസ്പെൻഷൻ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിലത്തത് കമ്പയർ ചെയ്യുമ്പം പുറകിലത്തെ സസ്പെൻഷൻ അത്ര സ്മൂത്തല്ല. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് ഫ്രണ്ട് പുറകിലത്തെ സസ്പെൻഷനേക്കാളും ഞാൻ പറയുകയാണെങ്കിൽ ഈ സീറ്റ് കാരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ടിലത്തെ സസ്പെൻഷനാണ് പുറകിലത്തെ സസ്പെൻഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ അതൊരു പോയിൻ്റാണ്. അടുത്തത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുറകിലത്തെ സസ്പെൻഷൻ ഞാൻ പറഞ്ഞതുപോലെ വളരെ അത്രയ്ക്ക് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ അത്ര സുഖമുള്ള സസ്പെൻഷനല്ല പുറകിലുള്ളത്. പിന്നെ ഉള്ളൊരു വലിയ ഡ്രോബാക്കാണ്, ഞാനത് പ്രോസ് ആൻഡ് കോൺസ് എന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ സീറ്റാണ്. സീറ്റ് വളരെ കുഷൻ ഇല്ലാത്ത നിന്നുള്ളതല്ലേ, ഒരു കഷ്ടി 1.25 inch കുഷൻ വരുന്ന ഒരു സീറ്റാണ് ജാവ അല്ലെങ്കിൽ ജാവ 42 ഉള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ കുഷിൻ്റെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഹാൻഡിൽ ബാർ റീപ്ലേസ് ചെയ്ത് ഞാൻ കാണിച്ചു. ഇപ്പോൾ ഇതിലുള്ളത് ജാവ ക്ലാസിക്കിൻ്റെ ഹാൻഡിൽ ബാറാണ്, ജാവ 42 അല്ല. ഞാൻ അത് റീപ്ലേസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ട് ഷോൾഡർ പെയിൻ ഈ ഹാൻഡിൽ ബാർ ഉപയോഗിച്ചപ്പോൾ വന്നു, ജാവ 42. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജാവ ക്ലാസിക്കിൻ്റെ ഹാൻഡിൽ ബാർ ഈ വണ്ടിക്ക് മാറ്റിയത്. അപ്പോൾ അത് വലിയ റേറ്റ്സുള്ള ഹാൻഡിൽ ബാർ ഒന്നുമല്ല. അപ്പോൾ ഇത്തിരി ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ഞാൻ പറയുകയാണെങ്കിൽ ജാവ 42നേക്കാളും ജാവ ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു 5'10" മുകളിൽ ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിലും ജാവ ആയിരിക്കും 42നെ വെച്ച് നല്ലത്. അപ്പോൾ ഞാനത് കുറേ കമൻസ് വന്നതിലും ഞാനത് പറഞ്ഞിരുന്നു. പിന്നെ ഇതിൻ്റെ പറയാനുള്ളത് ഇതിൻ്റെ ECU ആണ്. നല്ല വൃത്തിയായിട്ടുള്ള ഒരു എന്താ പറയുക ഫ്യുവൽ ഇൻഫ്ലോ നമുക്ക് ഈ ECU തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പവർ ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആദ്യത്തെ 5 ഗിയർ ഞാൻ പറഞ്ഞ പോലെ ഗിയർ ബോക്സിൻ്റെ മികവ് പോലെ തന്നെ ഈ ECU നല്ല വൃത്തിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സുഖമാണ് വണ്ടി. ഒരു 100s വരെയൊക്കെ 5th ഗിയറിൽ തന്നെ വലിയ ശല്യമില്ലാതെ തന്നെ പോകും. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ കോൺ പ്രോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു, ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നല്ല രസമായിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റ് ലൈറ്റ് ത്രോ ചെയ്യുന്നത് നല്ല ആ ജാവ എന്നുള്ള ബ്രാൻഡിൻ്റെ എംബ്ലം ഏതാണ്ട് വരുന്നത് പോലെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ. പഴയ ജാവയുടെ പോലെ അല്ല കേട്ടോ, ഒത്തിരി വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഹെഡ്. ഞാനിപ്പോൾ 2 ജാവയും തമ്മിലുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാനപ്പോൾ അതിൽ കാണിച്ചു തരാം. അപ്പം എന്താണ് നിങ്ങൾക്ക് വ്യത്യാസം എന്ന് മനസ്സിലാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വണ്ടിക്ക് കുറേ ഈ പെയിൻറ്റിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാനത് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ എനിക്ക് അങ്ങനത്തെ ഒരു കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ
വണ്ടിയെ പറ്റിയിട്ടപ്പോൾ പെയിൻറ് ഇഷ്യൂ ഉണ്ട്, റസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് പറഞ്ഞിട്ട് അതുകൊണ്ട് ഈ വണ്ടി ഒരു ഫ്ലൂക്കാണ്. അപ്പോൾ ഞാനത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെയിൻറ് ഇഷ്യൂസ് ഉള്ളത് എല്ലാ പാർട്ടും കമ്പനി റീപ്ലേസ് ചെയ്ത് തരാമെന്ന് എനിക്ക് അഷുവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ് കാണിച്ചു തന്നിരുന്നു ഈ ഇതിൻ്റെ നട്ട്സിനെല്ലാം ഈ പെയിൻറ്റിൻ്റെ പ്രശ്നമുള്ളത് ഇതിപ്പോൾ ചന്ദനമാണ്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ പുതിയ വരുന്ന 42 അത് ക്രോമാണ് വരുന്നത്. അപ്പം അതും അവർ റീപ്ലേസ് ചെയ്ത് തരാം. ഇപ്പോൾ സ്റ്റോക്കില്ലാത്തതുകൊണ്ടാണ് അപ്പം അതും റീപ്ലേസ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു വലിയ വിഷയമല്ല. പിന്നെ അടുത്തത് ഞാൻ പറയുന്നത്, ഈ വാഹനത്തിന് ഞാൻ നേരത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞതാണ്, ഷിവറിംഗ് ഒട്ടുമേ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ 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 ഒരു സുഖമുള്ളൊരു കാര്യം, സമാധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാനത് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പ്രത്യേകമായിട്ട് ആ പ്രോസ് ആൻഡ് കോൺസിലും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. എഞ്ചിൻ ഒരു 5 ഈ ഡബിൾ ക്രാൻ ചാസി ആയിട്ട് പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഒട്ടും ഷിവറിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു 90s കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ സൈഡ് മിറേഴ്സിലൊക്കെ അത്യാവശ്യത്തിന് ഷിവറിംഗ് ഫീൽ ചെയ്യുള്ളൂ. ഒരു 80s വരെയൊന്നും ഷിവറിംഗ് എന്ന് പറഞ്ഞതേ ഇല്ല. അത് ഒരു വേറൊരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സലറേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഷിവറിംഗ് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു ക്രൂസിംഗ് സ്പീഡിൽ സെറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഷിവറിംഗ് അറിയില്ല. ഇപ്പം 100s നമുക്കത് ഫീൽ ചെയ്യില്ല. 100 ശേഷമാണ് ഫൂട്ടെഗിലൊക്കെ ചെറുതായിട്ട് ഷിവറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ സൈഡ് മിറേഴ്സിലും. പിന്നെ ഈ ഈ മീറ്ററിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ മറ്റേ തണ്ടർബേഡിനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന മീറ്ററിനൊരു ഷിവറിംഗ് ഉണ്ടാവും. അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തണ്ടർബേഡുമായിട്ടുള്ളൊരു റിവ്യൂ ഞാൻ ഇടാം, കമ്പാരിസൺ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ സംഭവത്തിന് ഉള്ളിലൊരു ഷിവറിംഗ് ഇങ്ങനെ ഒരു ഷെയ്ക്ക് അവർ കമ്പനിയായിട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ Java 42 അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമില്ല. അത് ഏതാണ്ട് തണ്ടർബേഡിൻ്റെ ഡിസൈൻ പോലെ തന്നെയാണ് ഈ ഹെഡ്ലൈറ്റും ഈ മീറ്ററും സെറ്റ് ചെയ്തിരിക്കണമെങ്കിലും ഈ സാധനത്തിന് ഒരു ഷിവറിംഗും ഇല്ല. അതുകൊണ്ട് തന്നെ അത് നല്ല സ്ട്രോങ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു കംപ്ലയിൻ്റ് അതുകൊണ്ട് വരും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആദ്യം വന്ന ലോഡിൽ വണ്ടികളിലെല്ലാം മീറ്ററിന് ചെറിയ കംപ്ലയിൻ്റ് എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇതുവരെ വന്നിട്ടില്ല. ഈ ഫ്യുവൽ മീറ്ററിനൊക്കെ ചെറിയ കംപ്ലയിൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഇത്ര വരെ അതുവരെ വന്നിട്ടില്ല. പിന്നെ അടുത്തത് ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു സിംഗിൾ ചാനൽ ABS വേർഷനാണ്. ഞാൻ പറഞ്ഞിരുന്നു ബൈബ്രയുടെ ഒരു സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ബാക്ക് ഡ്രം ബ്രേക്കാണ്. പക്ഷേ ബാക്കിലെ ഡ്രം ബ്രേക്കും അത്യാവശ്യത്തിന് നല്ല ബ്രേക്കിംഗ് തരുന്നുണ്ട്. ഡ്രം ആയതുകൊണ്ടും ABS ഇല്ലാത്തത് കൊണ്ടും ചെറിയതായിട്ട് ഒരു സ്ലിപ്പറി ഫീലിംഗ് ഉണ്ടെങ്കിലും ഇതുവരെ ഞാൻ നന്നായിട്ട് കുറേ തവണ പിടിച്ചു പോയി. പക്ഷെ വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടില്ല. അപ്പം അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഈവൻ ഡ്രം ബ്രേക്ക് പോലും നല്ല ബ്രേക്കിംഗ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡുവൽ ചാനൽ ABS വരുമ്പം അത് ഇത്രയും കൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും നമുക്ക് വണ്ടി ഓടിക്കാൻ. പിന്നെ ഞാൻ ആക്സസറീസിനെ പറ്റി ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ ആക്സസറീസിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ പറയുകയാണെങ്കിൽ വണ്ടി വലിയ മോശമില്ല. എന്നുവെച്ചാൽ ഒരു 2 lakh rupees ഒരു മിഡ് റേഞ്ചിലുള്ള ബൈക്കെന്ന് നോക്കുമ്പം Java 42 അല്ലെങ്കിൽ Java വർത്ത് ഫോർ ദ മണിയാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഇന്ന് ബുള്ളറ്റിനെ കമ്പയർ ചെയ്യുന്നത് ബുള്ളറ്റും Java നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്ന് കമ്പയർ ചെയ്യുന്ന ബുള്ളറ്റ് എന്ന് പറയുമ്പം BS 4 ആണ്. പക്ഷെ Java വരുന്നത് BS 6 വെർഷനിലാണ്. മനസ്സിലായില്ലേ? അതൊരു വലിയ കാര്യമാണ്, നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം നമ്മൾ പ്രൈസ് റേഞ്ച് ബുള്ളറ്റിനെയും Java തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഒരു BS 4 ആൻഡ് BS 6 വെർഷനായിട്ടാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ BS 6 വെർഷനിൽ എന്താണെങ്കിലും ഇപ്പോൾ ഉള്ളതിനെ വെച്ചിട്ട് ഒരു 20,000 to 30,000 rupees വരെ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ്ട് Java റേറ്റ് ബുള്ളറ്റിന് പോവും. അതുകൊണ്ട് നമുക്ക് ബുള്ളറ്റിനെയും Java വെച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ല. നമ്മളിപ്പോഴും ഇപ്പോഴും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് അതാണ്. നമ്മൾ BS 4 വേർഷനായിട്ടുള്ള ബുള്ളറ്റിനെയും BS 6 വേർഷൻ Java നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യത്തിന് വൈബ്രേഷനൊന്നും ഇല്ലാത്ത അത്യാവശ്യത്തിന് ഒരു ലോങ് ക്രൂയിസർ എന്നുള്ള രീതിയിൽ
ജാവ അല്ലെങ്കിൽ ജാവ 42 നല്ലൊരു ഓപ്ഷനാണ്. ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് 42 നല്ലതാണ്. ഞാൻ നേരത്തെ ഹാൻഡിൽ ബാറിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു, അതിൻ്റെ സീറ്റിംഗ് പോസ്ചർ ഇത്തിരി കൂടെ അഗ്രസീവ് ആയിട്ടാണ് 42. അപ്പം ഞാൻ ഈ ഹാൻഡിൽ ബാർ മാറ്റിയപ്പോൾ ഏതാണ്ട് ജാവ പോലെയായി. അപ്പോൾ അഗ്രസീവ് അല്ലാത്തൊരു പോസ്ചറാണ് ഇപ്പം എൻ്റെ ജാവ 42നുള്ളത്. അത് ഏതാണ്ട് ജാവയായിട്ട് സമാനമാണ്. കാരണം ജാവ 42 ജാവയ്ക്കും ഈ ഹാൻഡിൽ ബാറിനുള്ള വ്യത്യാസമല്ലാതെ വണ്ടിയിൽ ഒരു വ്യത്യാസമില്ല എന്ന് എനിക്ക് ഹാൻഡിൽ ബാർ മാറ്റിയപ്പോൾ മനസ്സിലായി. ഞാൻ ഈ ഹാൻഡിൽ ബാർ വാങ്ങിക്കാൻ പോയ ദിവസം ജാവയുടെ ഒരു ടെസ്റ്റ് റൈഡും കൂടെ നടത്തിയിരുന്നു. എനിക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം എന്നുള്ളത് അറിയാം. അപ്പോൾ ഹാൻഡിൽ ബാർ മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായി ജാവ 42നാകെ ഹാൻഡിൽ ബാറാണ് അതിൻ്റെ ടെക്നിക്കൽ സ്പെക്കിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നിയ കാര്യം. എന്താ വെച്ചാൽ സീറ്റിംഗ് പോസ്റ്റർ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഹാൻഡിൽ ബാർ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു 100 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. വളരെ സുഖമുണ്ട്, എനിക്ക് ക്ഷീണങ്ങളൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഈ സീറ്റിൻ്റെ ഇഷ്യൂ ഒഴിച്ചാൽ ഈ ഹാൻഡിൽ ബാർ മാറ്റിയപ്പം ഹൈറ്റുള്ള ആൾക്കാർക്കും പറ്റുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ടോട്ടൽ റിവ്യൂ എന്നുള്ള രീതിയിൽ എനിക്ക് ജാവയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജാവ ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കുക ജാവ വേണോ ജാവ 42 വേണോ എന്ന്. കാരണം നിങ്ങൾ രണ്ട് വണ്ടിയും കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്യുക. കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം, ഞാൻ ഇതിൻ്റെ സീറ്റിംഗ് പോസ്ചർ ഞാൻ കാണിച്ചു തരാം. കാരണം ഒരു ഹൈറ്റുള്ള ആളുടെ കാല് വന്നിട്ട് ഏതാണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കാല് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റുള്ള ആളുകൾക്ക് ജാവ 42നേക്കാളും ജാവ ആയിരിക്കും നല്ലത്. ഈ ഹാൻഡിൽ ബാർ വയ്ക്കുമ്പോൾ നമുക്ക് സിറ്റീസിൽ ഓടിക്കുമ്പോൾ ഏതാണ്ട് ഒരു ക്ലാസിക് ബൈക്ക്, ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ഒക്കെ ഓട്ടുന്ന അതേ ഫീലാണ്. പക്ഷേ 42 അങ്ങനെയല്ല. 42 കുറച്ചും കൂടെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് പോകാൻ ഇത്തിരി കൂടെ സുഖമുള്ള രീതിയിലത്തെ ഹാൻഡിൽ ബാറാണ് ജാവ 42ൻ്റെ വരുന്നത്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മൾ ബുള്ളറ്റിനെ വെച്ച് ജാവയെ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം രണ്ടാമത്തെ ഒരു വിഷയമുണ്ട്, ബുള്ളറ്റിൻ്റെ ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് ഞാൻ ലോങ് സ്ട്രോക്ക് ഷോർട്ട് സ്ട്രോക്ക് എന്താണെന്നുള്ള പറഞ്ഞുതരാം, പിന്നൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ബുള്ളറ്റ് ഒരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, പക്ഷെ ജാവയുടെ ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഈ പിസ്റ്റൻ്റെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബുള്ളറ്റിനും ജാവയും വെച്ച് കമ്പയർ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റേഞ്ചിലുള്ള ഒരു ക്ലാസിക് ലുക്കുള്ള ഒരു ലൈറ്റ് ഫീലിംഗ് ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് അത്. ഞാൻ പറയാം, വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നൊരു വെയിറ്റാണ് ജാവയ്ക്കുള്ളത്. 178 ഉള്ളൂ, ബുള്ളറ്റിന് 190 ഉണ്ട്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ തണ്ടർബേർഡ് ഒരു 350 തണ്ടർബേർഡും ജാവ 300 ആയിട്ടുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ ചെയ്യാം. പിന്നെ ഒരു ജാവ പഴയ ജാവയും തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ഞാനത് കുറേ വിചാരിക്കുന്നുണ്ട്, അതൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ സൗണ്ട് നല്ല പനിയുണ്ട്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന നല്ല പനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ പനിയും ജലദോഷവും തൊണ്ടവേദനയൊന്നും വകവെക്കാതെ ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരിക്കൽ കൂടെ പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വീഡിയോസ് അതിൽ കിട്ടും. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാർ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമായില്ല എന്നുള്ളതിന് കമൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ഞാൻ തരാം. നിങ്ങൾക്ക് ജാവയെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം എൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ, എനിക്കറിയില്ലെങ്കിൽ ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ റിവ്യൂ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള ഓവർവ്യൂ വീഡിയോ ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പ്രോസ് ആൻഡ് കോൺസിൽ ഞാൻ വൃത്തിയായിട്ട് ഈ വണ്ടിയുടെ ലൈക്സും ഡിസ്ലൈക്സും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഈ മൂന്ന് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ജാവ അല്ലെങ്കിൽ ജാവ 42 എന്നുള്ള രണ്ട് ബൈക്കിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.